നമസ്കാരം ഞാൻ നിങ്ങൾക്കായി റോഡ് തിയേറ്ററിന് സമീപം തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറെ സ്ഥലം മാറ്റിയത് വിവാദ വ്യവസായി നിസാമിനെ രക്ഷപ്പെടുത്താനാണെന്ന് ആരോപണം കൊക്കൈൻ കേസ് അന്വേഷിക്കുന്ന നിശാന്തിരിയെ തൃശൂരിലേക്ക് മാറ്റിയതും വിവാദമാകുന്നു കുപ്രസിദ്ധ റൌഡി നൈനേഷ് കഞ്ചാവ് സഹിതം വലപ്പാട് പോലീസിന്റെ പിടിയിൽ മയക്കുമരുന്ന് കേസിൽ കൊച്ചിയിൽ പിടിയിലായ സഹസംവിധായക ബ്ലസിയുടെ കൂട്ടാളിയാണ് നൈനേഷ് ബാംഗ്ലൂരിലെ നിരവധി മലയാളി പെൺകുട്ടികൾ കണ്ണിയാണെന്ന് പോലീസ് മുപ്പതിലേറെ ക്ഷേത്ര കവർച്ച കേസുകളിൽ പ്രതികളായ മധ്യവയസ്കനും പതിനഞ്ചുകാരനും പോലീസ് പിടിയിൽ മുന്നൂറ്റി നാൽപ്പത് ഗ്രാം സ്വർണം പ്രതികളിൽ നിന്ന് കണ്ടെടുത്തു ക്ഷേത്രനട തുറന്നിരിക്കുന്ന സമയത്താണ് കവർച്ച നടത്തിയിരുന്നതെന്ന് പോലീസ് വേണ്ടി മൂല്യങ്ങൾ നശിപ്പിക്കുന്ന മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടിയെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി പന്നിൻ രവീന്ദ്രൻ അടുത്ത നിയമസഭാ ബജറ്റ് അവതരിപ്പിച്ചാൽ മാണി സമ്പന്നനും കേരളം ദരിദ്രവുമാകുമെന്നും പന്നിയൻ ദേശീയ ഗെയിംസ് വനിതാ വിഭാഗം ബോക്സിംഗിൽ കേരളത്തിന്റെ എം മീനാകുമാരി ഫൈനലിൽ തൃശൂരിലെ കായിക മത്സരങ്ങൾക്ക് വെള്ളിയാഴ്ച സമാപനമാകും വിശദമായ വാർത്തകളിലേക്ക് വിവാദ വ്യവസായി നിസാമിനെ രക്ഷപ്പെടുത്താൻ നീക്കം കമ്മീഷണറുടെ സ്ഥലം മാറ്റം കേസിനെ ബാധിക്കും നിസാമിനെതിരെ കാപ്പാ ചുമത്താനുള്ള നീക്കവുമായി തൃശൂർ സിറ്റി പോലീസും ഇയാളുടെ ഫ്ളാറ്റിൽ നിന്ന് കൊക്കയിൻ പിടികൂടിയ സംഭവത്തിൽ കൊച്ചി പോലീസും അന്വേഷണം ശക്തിപ്പെടുത്തുമ്പോഴാണ് ഇരുവിഭാഗം തലവന്മാരെയും പോലീസ് മാറ്റുന്നത് കമ്മീഷണർ ജേക്കബ് ജോബിന് പത്തനംതിട്ടയ്ക്കും നിശാന്തിനി പി എസിന് തൃശൂരിലേക്കും മാറ്റം സെക്യൂരിറ്റി ജീവനക്കാരനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പിടിയിലായ നിസാമനു വേണ്ടി വിവിധ രാഷ്ട്രീയ കക്ഷികളിലെ വമ്പന്മാർ ചരടുവലി നടത്തിയിരുന്നു എന്നാൽ മുഖം നോക്കാതെ പോലീസ് കേസ് മുന്നോട്ട് കൊണ്ടുപോയി നിസാമിനെതിരെ കാപ്പാ ചുമത്താനും തീരുമാനമായി നിസാമിനെതിരെ അന്വേഷണത്തിൽ ഒരു വിട്ടുവീഴ്ചയും നടത്തിയിട്ടില്ലെന്ന് കമ്മീഷണർ ജേക്കബ് ജോബ് പറഞ്ഞു കേസ് നമ്മുടെ സംസ്ഥാനത്തും ഒരു കേസ് ബാംഗ്ലൂരും നിയമപ്രകാരം കേസുകളുണ്ട് അത് ചാർജ് എടുത്ത് ഏതാനും മാസങ്ങളെ ആയിട്ടുള്ളുവെങ്കിലും നിരവധി കേസുകളാണ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ തെളിഞ്ഞത് ഏറ്റവും ഒടുവിൽ അരിമ്പൂരിൽ നിന്ന് ഏഴു വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോയ കേസിലും പ്രതികളെ പിടികൂടി പ്രമാദമായ നിരവധി കേസുകളിലാണ് മണിക്കൂറുകൾക്കകം പ്രതികളെ പിടികൂടിയിട്ടുള്ളത് തൃശൂർ പൂരം സംബന്ധിച്ചുള്ള ഒരുക്കങ്ങൾക്കിടെ കമ്മീഷണറെ മാറ്റിയതിലും അതൃപ്തിയുണ്ട് പൂരത്തിന് മാസം മാത്രം ബാക്കി നിൽക്കെയാണ് സ്ഥലം മാറ്റം കൊക്കൈൻ കേസ് അന്വേഷിക്കുന്ന നിശാന്തിനി പി എസിനെ മാറ്റിയതും നിസാമിനെ സംരക്ഷിക്കാനാണെന്ന് ആരോപണമുയർന്നു കഴിഞ്ഞു പോലീസിന്റെ ആത്മവീര്യം കെടുത്തുന്നതായി മാറി സ്ഥലം മാറ്റമെന്നാണ് പോലീസിനുള്ളിലെ കുറ്റപ്പെടുത്തൽ ന്യൂസ് ഡെസ്ക് ടിസി മുഹമ്മദ് നിസാമിനെതിരെയുള്ള കേസ് അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് കമ്മീഷണറുടെ സ്ഥലം മാറ്റമെന്ന് ബിജെപി ആരോപിച്ചു സമ്മർദ്ദങ്ങളെ മറികടന്ന് നിസാമിനെതിരെ ധീരമായ നിലപാടെടുത്ത കമ്മീഷണറെ സ്ഥലം മാറ്റിയത് എന്തിനെന്ന് സർക്കാർ വ്യക്തമാക്കണം നിസാമിന്റെ മാഫിയ ബന്ധം തെളിയിക്കുമെന്ന ഘട്ടത്തിലാണ് സ്ഥലംമാറ്റം നിസാമിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ആഭ്യന്തരമന്ത്രി സാംസ്കാരിക കേരളത്തിന് അപമാനമാണെന്നും ബിജെപി ജില്ലാ പ്രസിഡന്റ് എ നാഗേഷ് പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി വിവാദ വ്യവസായി മുഹമ്മദ് നിസാം കാറിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ശോഭാ സിറ്റിയിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബോസിന്റെ ആരോഗ്യനില വഷളായി പരിക്കേറ്റ അതീവ ഗുരുതരാവസ്ഥയിൽ അമല ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ചന്ദ്രബോസിനെ കഴിഞ്ഞ ദിവസം ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയെങ്കിലും ആരോഗ്യനില വീണ്ടും വഷളാവുകയായിരുന്നു ചന്ദ്രബോസിനെ ജനുവരി നിസാം കാറിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ആശുപത്രിയിലെ വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയുന്ന ചന്ദ്രബോസിന്റെ മൊഴി മജിസ്ട്രേറ്റ് എടുക്കാനെത്തിയെങ്കിലും ആരോഗ്യനില മോശമായതിനാൽ ഇതിനായില്ല ഇതേസമയം മുഖ്യമന്ത്രിയുടെ ചികിത്സാ സഹായമായ ഇരുപത്തിയ്യായിരം രൂപ ജില്ലാ കളക്ടർ എം എസ് ജയ ചന്ദ്രബോസിന്റെ കുടുംബത്തിന് കൈമാറി കുപ്രസിദ്ധ റൌഡി നൈനേഷ് കഞ്ചാവു സഹിതം പോലീസിന്റെ പിടിയിലായി വലപ്പാട് കോതകുളം ബീച്ച് റോഡിൽ കോഴിനഗർ എന്ന സ്ഥലത്തു നിന്നാണ് കഞ്ചാവുമായി വന്നിരുന്ന കഴിമ്പുറം സ്വദേശി നൈനേഷിനെ സ്വിഫ്റ്റ് കാർ ഉൾപ്പെടെ പോലീസ് അറസ്റ്റ് ചെയ്തത് ക്ലീൻ ക്യാമ്പസിന്റെ ഭാഗമായി ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി പി എ വർഗീസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതി അറസ്റ്റ് ചെയ്തത് വലപ്പാട് അന്തിക്കാട് പറവൂർ എന്നീ സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ കേസുകൾ നിലവിലുണ്ട് കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് തന്റെ പ്രവർത്തനം മാറ്റിയ പ്രതി കഞ്ചാവ് കൊക്കൈൻ എൽ എസ് ഡി എം ഡി എം എ എന്നീ മയക്കുമരുന്നുകളാണ് വിൽപ്പന നടത്തിയിരുന്നത് ബാംഗ്ലൂരിൽ ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത് കഞ്ചാവ് വിൽപ്പന നടത്തുന്ന നയനേഷ് തമിഴ്നാട് ഗോവ എന്നിവിടങ്ങളിൽ നിന്നുമാണ് ബാംഗ്ലൂരിലേക്ക് മയക്കുമരുന്ന് എത്തിച്ചിരുന്നത് കേരളത്തിലേക്ക് വരുന്ന മയക്കുമരുന്നിന്റെ ഇടനിലക്കാരനാണ് നയനേഷ് എറണാകുളത്തുനിന്ന് മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായ ബ്ലസിയുടെ കൂട്ടാളിയാണ് അറസ്റ്റിലായ നയനേഷ് വിയൂർ ജാക്സൺ കൊലപാതക കേസിൽ പിടികൂടാനുള്ള കണ്ണാപ്പി എന്നറിയപ്പെടുന്ന വിവേക് ബ്ലസിയുടെ കാമുകനാണെന്നും ഇയാളാണ് ബ്ലസ്സിക്കെ കൊക്കൈൻ എത്തിച്ചു കൊടുത്തിരുന്നതെന്നും ഇരുവരും ചേർന്ന തൃശൂർ ടൌണിലും വലപ്പാടും പലപ്പോഴായി മയക്കുമരുന്ന് വിൽപ്പനയ്ക്കായി വന്നുപോയിട്ടുണ്ടെന്നും നയനേഷ് മൊഴി നൽകിയിട്ടുണ്ട് ബാംഗ്ലൂരിലെയും സംസ്ഥാനത്തെയും കോളേജ് വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളുമാണ് മയക്കുമരുന്ന് വാങ്ങുന്നതെന്ന് നൈനേഷ് സമ്മതിച്ചിട്ടുണ്ട് ബാംഗ്ലൂരിൽ പഠിക്കുന്നവരും ജോലി ചെയ്യുന്നവരുമായ നിരവധി പെൺകുട്ടികളും ഇയാളുടെ കണ്ണിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു ജാക്സന്റെ കൊലപാതകം മയക്കുമരുന്ന് വിൽപ്പനയിലുള്ള കുടിപ്പകയുടെ പരിണിത ഫലമാണെന്ന നിഗമനത്തിലാണ് പോലീസ് ബാംഗ്ലൂർ തമിഴ്നാട് ഗോവ എന്നിവിടങ്ങളിലെ മയക്കുമരുന്ന് ലോബിയെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എസ് ഐ കെ ജി ആന്റണി എഎസ് എം പി മുഹമ്മദ് റാഫി സീനിയർ സി പി ഒ സലീൽ കുമാർ സിപിഒമാരായ സൂരജ് വി ദേവ് ഗോപകുമാർ ലിജു അനന്തകൃഷ്ണൻ എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു മയക്കുമരുന്ന് കേസിൽ റിമാൻഡിലായ സഹസംവിധായിക ബ്ലസിയെ കഞ്ചാവുമായി വലപ്പാട് പോലീസിന്റെ പിടിയിലായ ബ്ലസിയുടെ കൂട്ടാളി സായ് നയേഷിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് വലപ്പാട് പോലീസ് ബ്ലസിയെ ചോദ്യം ചെയ്യുക സായ് നയേഷിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലേക്ക് മയക്കുമരുന്ന് എത്തിക്കുന്നത് ബ്ലസ്സുടെ കാമുകൻ വിവേകാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് കടവന്ത്രയിൽ ഫ്ളാറ്റിൽ നിന്നും യുവനടൻ ഷൈം ടോം ചാക്കോയെയും സഹസമുദായിക ബ്ലസ്സിയെയും മോഡലുകളെയും പിടികൂടിയ സംഭവത്തിൽ പുതിയ വഴിത്തിരിവായി അന്വേഷണം വഴിമുട്ടി നിൽക്കുമ്പോഴാണ് വലപ്പാട് പോലീസ് മയക്കുമരുന്ന് കേസിൽ നിർണായക തെളിവുണ്ടാക്കിയത് അതേസമയം സഹസംവിധായിക ബ്ലസ്സിയും കാമുകൻ വിവേകും ഒന്നിച്ചു നിൽക്കുന്ന ഫോട്ടോകൾ ടി സി വിക്ക് ലഭിച്ചു വിയർ സ്വദേശി ജാക്സനെ ബാംഗ്ലൂരിൽ വെച്ച് കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് അന്വേഷിക്കുന്ന മുഖ്യപ്രതി വിവേകുമായി ബ്ലസ്സിക്ക് വർഷങ്ങളായി ബന്ധമുണ്ടെന്നാണ് പോലീസിന് ലഭിക്കുന്ന സൂചന വിദേശത്ത് ഒളിവിൽ കഴിയുന്ന വിവേകനെ പിടികൂടിയാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ എന്ന് പോലീസ് പറഞ്ഞു വിവേകനെ പിടികൂടുന്നതിനായി പോലീസ് ഇന്റർപോളിന്റെ സഹായം തേടിയിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ വിവേകി നിന്ന് മയക്കുമരുന്ന് വാങ്ങി ഉപയോഗിച്ചിരുന്ന ബ്ലസ്സി പിന്നീട് കരിയറായി പ്രവർത്തിച്ചുവരികയായിരുന്നെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി ടി സി വി ന്യൂസ് തൃശൂർ വാർത്തകളിലേക്ക് മുപ്പതിലേറെ ക്ഷേത്ര കവർച്ച കേസുകളിൽ പ്രതികളായ മധ്യവയസ്കനും പതിനഞ്ചുകാരനും പോലീസ് പിടിയിൽ വർക്കല ഭജനമടം വീട്ടിൽ ജയരഞ്ജനാണ് തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായത് ഇവരിൽ നിന്ന് പാലക്കാട് ജില്ലയിലെ ഒരു ക്ഷേത്രത്തിലെ തിരുവാഭരണവും രൂപയും പിടിച്ചെടുത്തു തൃശൂർ എറണാകുളം പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ എന്നീ ജില്ലകളിലെ ക്ഷേത്രങ്ങളിലാണ് ഇവർ കവർച്ച നടത്തിയത് തൃശൂർ ജില്ലയിലെ ആനയടത്ത് മഹാവിഷ്ണു ക്ഷേത്രം കുന്നംകുളം പന്തല്ലൂർ ഭഗവതി ക്ഷേത്രം പേരാമംഗലം ചീരക്കുഴി സുബ്രഹ്മണ്യ ക്ഷേത്രം കൊടകര കണ്ടാംകുളങ്ങര വിഷ്ണുക്ഷേത്രം ചാലക്കുടി മരുത്തമ്പല്ലി ശ്രീകൃഷ്ണ ക്ഷേത്രം മാള പ്രസാദപുരേശ്വര മുകുന്ദക്ഷേത്രം അഴിയൂർ ചോമ്പാല വേണുഗോപാല ക്ഷേത്രം ചൊവ്വൂർ കുറ്റിക്കാട്ടുപറമ്പിൽ രുതിരമാല ഭഗവതി ക്ഷേത്രം എടവിലങ്ങ് കാരയിൽ ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിൽ കവർച്ച നടത്തിയിട്ടു ആറ് കേസുകളിലായി മുന്നൂറ്റി ഗ്രാം സ്വർണം കണ്ടെടുത്തതായി പോലീസ് പറഞ്ഞു മുപ്പതിലേറെ ക്ഷേത്രങ്ങളിൽ കവർച്ച നടത്തിയെങ്കിലും ജയരഞ്ജൻ പോലീസ് പിടിയിലാകുന്നത് ഇതാദ്യം പ്രത്യേക രീതിയിലാണ് ജയരഞ്ജന്റെ കുടുംബത്തോടെ ലോഡ്ജിൽ മുറിയെടുത്ത് താമസിച്ചാണ് മോഷണം തുടർന്ന് ബസിൽ സഞ്ചരിച്ച് മോഷണം നടത്താനുള്ള ക്ഷേത്രം ജയരഞ്ജൻ കണ്ടെത്തും പിറ്റേന്ന് പുലർച്ചെ പതിനഞ്ചു വയസ്സുള്ള കൂട്ടാളിയുമായി ക്ഷേത്രത്തിലെത്തും ശാന്തിക്കാരനെ പരിചയപ്പെടുകയും വഴിപാട് വിവരങ്ങൾ ചോദിച്ചറിയുകയും ചെയ്യും ക്ഷേത്രത്തിൽ ആളില്ലാത്ത സമയം കണ്ടെത്തി അടുത്ത ദിവസങ്ങളിലും ഈ സമയത്ത് ക്ഷേത്രത്തിലെത്തും ശാന്തിക്കാരൻ ഉപദേവതകൾക്ക് പൂജയ്ക്കായി നീങ്ങുമ്പോൾ പതിനഞ്ചു വയസ്സുകാരൻ തിരുവാഭരണങ്ങളും വിലപിടിപ്പുള്ള വസ്തുക്കളും ശ്രീകോവിൽ നിന്നും മോഷ്ടിക്കും തുടർന്ന് ലോഡ്ജിലെത്തി മുറി ഒഴിവാക്കി മറ്റൊരു നഗരത്തിലേക്ക് നീങ്ങും ഒരു ക്ഷേത്രത്തിലും ഓട് പൊളിച്ചോ വാതിൽ തകർത്തോ അല്ല കവർച്ച മിക്ക ക്ഷേത്രങ്ങളിലും നട തുറക്കുന്ന സമയത്താണ് മോഷണം നടത്താറുള്ളത് ജ്യോതിഷവും പൂജാകർമ്മങ്ങളും പഠിച്ചിട്ടുള്ള പ്രതി പഞ്ചാംഗം നോക്കി നല്ല സമയം തിരഞ്ഞെടുത്താണ് കവർച്ച നടത്താറുള്ളത് അമ്പലമതിൽക്കെട്ടിനകത്ത് കയ്യിൽ വെള്ളമെടുത്ത് മന്ത്രം ജപിച്ചതിന് ശേഷമാണ് കവർച്ച വിഗ്രഹത്തിന്റെ ചൈതന്യം തൽക്കാലം വിട്ടുപോകുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നതത്രേ ക്ഷേത്രം തുറന്നു കഴിഞ്ഞ സമയത്ത് ദർശന സമയത്തും ദർശനത്തിനുള്ള വ്യാജേന ചെന്ന് കിടന്നുകൂടിയിട്ട് പൂജാരി മാറുന്ന സമയം നോക്കിയിട്ട് തിരുവാഭരണങ്ങൾ കുട്ടിയെ കൊണ്ട് കൈക്കലാക്കി പോവുകയാണ് കിടക്കുന്നത് അപ്പൊ പ്രത്യേകിച്ച് യാതൊരു സംശയമില്ലാതെ കുട്ടിയെ ഉപയോഗിച്ച് മോഷണം നടത്തും

ഭക്തരും ക്ഷേത്രം ഭാരവാഹികളും ശാന്തിക്കാരെയാണ് സംശയിച്ചിരുന്നത് പലർക്കും ജോലി നഷ്ടപ്പെടുകയും മാനഹാനിയും ഉണ്ടായിട്ടുണ്ട് സിറ്റി പോലീസ് കമ്മീഷണർ ജേക്കബ് ജോബ് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ രാധാകൃഷ്ണൻ നായർ എന്നിവരുടെ നേതൃത്വത്തിൽ സിഐ കെ കെ സജീവൻ ഷഡപൊലീസ് അംഗങ്ങളായ എസ് ഐ ഫിലിപ്പ് വർഗീസ് ഡേവിസ് അൻസാർ സുവർദ്കുമാർ റാഫി ഗോപാലകൃഷ്ണൻ പഴനിസ്വാമി എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് എസിപിമാരായ ഷാഹുൽ ഹമീദ് രാധാകൃഷ്ണൻ നായർ സി ഐ സജീവ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു വേണ്ടി മൂല്യങ്ങൾ നശിപ്പിക്കുന്ന മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടിയെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു കാരമുക്ക് താനാപാടത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കായിരുന്നു പന്നിൻ രവീന്ദ്രൻ അടുത്ത നിയമസഭാ ബജറ്റ് അവതരിപ്പിച്ചാൽ മാണി സമ്പന്നനും കേരളം ദരിദ്രവുമാകുമെന്നും പന്നിൻ പറഞ്ഞു ഇന്ത്യയെ രക്ഷിക്കാൻ രാജ്യത്ത് ദേശീയ ബദൽ വേണമെന്നും കോൺഗ്രസിനും ബിജെപിക്കും പകരമായി ഒരു പ്രസ്ഥാനത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്നതിന് തെളിവാണ് ഡൽഹി തെരഞ്ഞെടുപ്പെന്നും പന്നിൻ പറഞ്ഞു ആ ദേശീയ ബദൽ മതനിരപേക്ഷ ബദലായിരിക്കും ആ ബദലിൽ ആരും കലഹിച്ചുകൊണ്ട് മാറി നിൽക്കുകയല്ല എല്ലാവരും യോജിക്കുക മതനിരപേക്ഷതക്കു വേണ്ടി എന്ത് വേണ്ടി യോജിച്ചു നിൽക്കാൻ ആദ്യമായി മുന്നോട്ട് വരേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തന്നെയാണ് ചായക്കടക്കാരൻ രാജ്യം ഭരിക്കാൻ വന്നപ്പോൾ അദ്ദേഹത്തോട് ജനങ്ങൾക്ക് ആവേശമായിരുന്നു പത്ത് ലക്ഷത്തിന്റെ കോട്ടിൽ സ്വന്തം പേര് തുന്നിച്ചേർത്ത് അഹങ്കാരവും ആർഭാടവും കാണിച്ച് രാജ്യത്തെ വെല്ലുവിളിക്കുന്ന ഭരണാധികാരിയായി മോദി മാറി അതിന് കൊടുത്ത മറുപടിയാണ് ഡൽഹി തെരഞ്ഞെടുപ്പ് ഫലം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് അവിടെ സ്വാധീനമില്ലെങ്കിലും നാളത്തെ ഇന്ത്യയെ രക്ഷിക്കാൻ ഒരേ ചിന്താഗതിയോടെ കിടക്കുന്ന ഇടതുപാർട്ടികൾ ഒന്നിക്കാൻ ഒരു വേദി വേണമെന്നും പന്നിൻ രവീന്ദ്രൻ കൂട്ടിച്ചേർത്തു ന്യൂസ് അന്തിക്കാട് പ്രഖ്യാപനങ്ങൾക്ക് മാത്രമല്ല പ്രവർത്തനത്തിനും ശ്രദ്ധ കൊടുക്കുന്ന പാർട്ടിയാണ് സിപിഐ എന്നും ജനങ്ങളാണ് പാർട്ടികളുടെ ശക്തിയെന്നും സിപിഐ സംസ്ഥാന സെക്രട്ടറി പന്നിൻ രവീന്ദ്രൻ സിപിഐ ജില്ലാ സമ്മേളനത്തിന് ആവശ്യമുള്ള അരിക്കായി വി കെ മോഹനൻ കാർഷിക സംസ്കൃതി വിളയിച്ചെടുത്ത നെൽകൃഷിയുടെ കൊയ്ത്തോത്സവത്തിന് ഉദ്ഘാടനം നിർവ്വഹിക്കുകയായിരുന്നു പഞ്ഞൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളോട് ആത്മാർത്ഥത കാണിക്കണം വിതയ്ക്കുന്നതേ കൊയ്യാവൂ പറയുന്നതേ ചെയ്യാവൂ വിതച്ചത് കൊയ്യുമ്പോൾ ലഭിക്കുന്ന സന്തോഷം ജന്മസാഫല്യമാണ് കേരളത്തിലെ ജനങ്ങളുടെ ദുഃഖത്തിന് ഒരു കാരണം കൃത്രിമ ഭക്ഷണമാണ് ഉണ്ടാക്കുന്ന ഇത്തരം ഭക്ഷണത്തിനെതിരെയുള്ള പോരാട്ടത്തിനാണ് ഇവിടെ സി പി ഐ തുടക്കം കുറിച്ചിട്ടുള്ളത് ഇത് എല്ലാ പാർട്ടികളും ഏറ്റെടുത്താൽ നന്ന് വി കെ മോഹനൻ കാർഷിക സംസ്കൃതിയിലൂടെ കുടുംബങ്ങളിൽ എന്തെങ്കിലും ഒരു കൃഷി കൊണ്ടുവരും ജനങ്ങളുടെ നന്മയ്ക്കും ആരോഗ്യത്തിനും വേണ്ടിയാണ് പാർട്ടി കൃഷിയെ കാണുന്നതെന്നും പന്നിൻ രവീന്ദ്രൻ പറഞ്ഞു മണലൂർ പഞ്ചായത്തിലെ കാരമുക്ക് താനാപാടത്താണ് തരിശായി കിടന്ന ഒരേക്കർ പാടത്ത് വി കെ മോഹനൻ കാർഷിക സംസ്കൃതിയിലൂടെ ഒക്ടോബർ കൃഷിയിറക്കിയത് സിപിഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് അധ്യക്ഷത വഹിച്ചു സി എം ജയദേവൻ എം പി വി എസ് സുനിൽകുമാർ എം എൽ എ അഡ്വക്കേറ്റ് ടി ആർ രമേഷ് കുമാർ പി ബാലചന്ദ്രൻ അഡ്വക്കേറ്റ് കെ രാജൻ ഷീല വിജയകുമാർ കെ വിനോദൻ രാകേഷ് കണിയാമ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു ടി സി വി ന്യൂസ് കുടിയേന്തി കൈകളിൽ പൊന്നരിവാളേന്തി അവർ കൊഴുത്തിനിറങ്ങി ഒരു പുതിയ കാർഷിക സംസ്കാരത്തിനപ്പുറം നൂറുമേനി വിളവാണ് ഇവർക്ക് മണ്ണ് സമ്മാനിച്ചത് കാൽ നൂറ്റാണ്ടിലധികം തരിശായി കിടന്ന മണലൂർ പഞ്ചായത്തിലെ കാരമുക്ക് താനാപാഠമാണ് വിപ്ലവ പ്രസ്ഥാനത്തിന്റെ കൈകളിലൂടെ കതിരണിഞ്ഞത് മുദ്രാവാക്യങ്ങൾക്കുമപ്പുറം കർമ്മരംഗത്ത് ശ്രദ്ധ വേണമെന്ന സിപിഐ പാർട്ടി നിലപാട് പ്രവർത്തകർ അക്ഷരാർത്ഥത്തിൽ മനസ്സേറ്റുകയായിരുന്നു ഇതിന് തെരഞ്ഞെടുത്തത് താനാപാടവും ഒക്ടോബർ ഇരുപത്തിയേഴിന് വി വി രാഘവന്റെ സമരദിനത്തിൽ വിത്തണിഞ്ഞ പാടം കൃഷ്ണൻ കണിയാമ്പറമ്പിലിന്റെ സ്മരണദിനത്തിൽ കതിരണിഞ്ഞപ്പോൾ കാർഷിക രംഗത്ത് ഒട്ടേറെ സംഭാവനകൾ നൽകിയ മൂന്ന് വ്യക്തികളുടെ കർമ്മ മേഖലയെയാണ് പ്രവർത്തകർ തൊട്ടറിഞ്ഞത് തികച്ചും ജൈവരീതിയിൽ കീടനാശിനികളൊന്നും ഉപയോഗിക്കാതെയാണ് പാർട്ടിയുടെ ജില്ലാ സമ്മേളനത്തിലേക്ക് ആവശ്യമായ അരി ഇവർ ഇവിടെ ഉത്പാദിപ്പിച്ചത് അധികമുള്ള അരി വി കെ മോഹനൻ കാർഷിക സംസ്കൃതിയിലൂടെ ന്യായമായ വിലയ്ക്ക് ജനങ്ങൾക്ക് നൽകും മത്സ്യവും പച്ചക്കറിയുമെല്ലാം ഇതിന്റെ ഭാഗമായി വിവിധ പഞ്ചായത്തുകളിൽ വിളവെടുപ്പിനായി ഒരുങ്ങിക്കഴിഞ്ഞു കാർഷിക മേഖലയോട് സമൂഹം ഒരു കാലത്ത് കാണിച്ച അവഗണനയ്ക്ക് പകരമായി ഈ പ്രസ്ഥാനം ക്രിയാത്മകമായി ഇടപെടുകയായിരുന്നു നഷ്ടപ്പെട്ട പുതിയ കാർഷിക സംസ്കാരത്തിന്റെ നാമ്പുകൾ താനാപാടത്ത് വിളഞ്ഞപ്പോൾ കൃഷിഭൂമി കർഷകന് എന്ന പഴയ മുദ്രാവാക്യമാണ് ഇവിടെ യാഥാർത്ഥ്യമായത് ന്യൂസ് യാഥാർത്ഥ്യമായത്യൂസ് ദേശീയ ഗെയിംസ് വനിതാ വിഭാഗം ബോക്സിംഗിൽ കേരളത്തിന്റെ എം മീനാകുമാരി ഫൈനലിൽ പ്രവേശിച്ചു കിലോ വിഭാഗം മത്സരത്തിൽ ഡൽഹി താരം ഗീതയെ തോൽപ്പിച്ചാണ് മീനാകുമാരി കേരളത്തിന്റെ സുവർണ പ്രതീക്ഷ ഉറപ്പിച്ചത് ഒമ്പതിനെതിരെ പതിമൂന്ന് പോയിന്റുകൾക്കാണ് ഡൽഹി താരത്തെ മീനാകുമാരി പരാജയപ്പെടുത്തിയത് കിലോ വിഭാഗം മത്സരത്തിൽ കേരളത്തിന്റെ അൽഫോൺസ മരിയ തോമസ് പരാജയപ്പെട്ടു ഹരിയാന താരം സോണിയെതിരെ പോയിന്റുകൾക്കാണ് അൽഫോൺസയെ പരാജയപ്പെടുത്തിയത് സെമിഫൈനൽ മത്സരങ്ങളാണ് ഇന്ന് നടന്നത് ദേശീയ ഗെയിംസ് പുരുഷ വിഭാഗം ബോക്സിംഗിൽ അറുപത് കിലോ വിഭാഗത്തിൽ കേരളത്തിന്റെ കുൽവിന്ദർ സിംഗ് ഫൈനലിലെത്തി ജമ്മു കാശ്മീരിന്റെ സിംഗ് ധീരജിനിയാണ് പതിനാലിനെതിരെ പോയിന്റുകൾക്ക് കുൽവിന്ദർ പരാജയപ്പെടുത്തിയത് ദേശീയ ഗെയിംസിന്റെ ഭാഗമായി തൃശൂരിൽ അരങ്ങേറുന്ന കായിക മത്സരങ്ങൾക്ക് വെള്ളിയാഴ്ച സമാപനമാകും ജില്ലാതല സമാപന ചടങ്ങുകളുടെ ഉദ്ഘാടനം വൈകീട്ട് ആറിന് തൃപ്രയാർ ടിഎസ് ജി എ ഇൻഡോർ സ്റ്റേഡിയത്തിൽ മന്ത്രി സി എൻ ബാലകൃഷ്ണൻ നിർവഹിക്കും ചലച്ചിത്ര താരം സുരേഷ് ഗോപി മുഖ്യാതിഥിയാകുന്ന ചടങ്ങിൽ എട്ട് ഭാഷകളിലെ ഗാനങ്ങൾ അവതരിപ്പിക്കുന്ന പാട്ടുകട സംഗീത പരിപാടിയും അരങ്ങേറും ഷൂട്ടിംഗ് വെയ്റ്റ് ലിഫ്റ്റിംഗ് വനിത ഫുട്ബോൾ ജൂഡോ ബോക്സിംഗ് എന്നീ മത്സരങ്ങൾക്കാണ് തൃശൂർ ജില്ല വേദിയായത് തൃശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ജൂഡോ മത്സരങ്ങളും തൃപ്രയാറിൽ നടക്കുന്ന ബോക്സിംഗ് മത്സരങ്ങളുമാണ് വെള്ളിയാഴ്ച സമാപിക്കുക സംസ്ഥാനത്തെ സ്വകാര്യ ബസ് തൊഴിലാളികൾ ഈ മാസം മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് വേതനം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് തൊഴിലാളികൾ സമരം ആരംഭിക്കുന്നത് ബസ് ചാർജ് വർദ്ധിപ്പിച്ചിട്ടും തൊഴിലാളികളുടെ വേതനം വർദ്ധിപ്പിക്കാൻ ബസ് ഉടമകൾ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം ഒരു വിഭാഗം ജില്ലറികൾ വെള്ളിയാഴ്ച അടച്ചിടും വാണിജ്യ വാണിജ്യനികുതി ഉദ്യോഗസ്ഥർ അനാവശ്യ പരിശോധന നടത്തി ദ്രോഹിക്കുന്നു എന്നാരോപിച്ചാണ് ഗോൾഡ് ആന്റ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടനയ്ക്ക് കീഴിലുള്ള ജില്ലയിലെ ഇരുന്നൂറ്റി അമ്പതോളം ജല്ലറികൾ അടച്ചിടുമെന്ന് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി എം തോമസ് അറിയിച്ചു ഇതേസമയം കേരള ജുവല്ലേഴ്സ് ഫെഡറേഷന്റെ കീഴിലുള്ള ജില്ലറികൾ വെള്ളിയാഴ്ച തുറന്നു പ്രവർത്തിക്കുമെന്ന് സംഘടനയുടെ സംസ്ഥാന ഓർഗനൈസേഷൻ സെക്രട്ടറി ഹംസ അറിയിച്ചു റവന്യൂ സെക്രട്ടറിയായിരുന്ന ടി ഒ സൂരജിന്റെ അനധികൃത സ്വത്ത് കണ്ടുകെട്ടണമെന്നാവശ്യപ്പെട്ട് ലോകായുക്തയ്ക്ക് സമർപ്പിച്ച ഹർജിയിൽ വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിച്ചു വിജിലൻസ് ഡയറക്ടർ വിൻസന്റ് എംപോളാണ് ഇതു സംബന്ധിച്ച റിപ്പോർട്ട് ലോകായുക്തയ്ക്ക് സമർപ്പിച്ചിട്ടുള്ളത് റിപ്പോർട്ട് പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ലോകായുക്ത ജസ്റ്റിസ് പയസ് സി കുര്യാക്കോസ് പ്രസ്താവിച്ചു മലയാളവേദി പ്രവർത്തകനായ ജോർജ് വട്ടകുളമാണ് പരാതി സമർപ്പിച്ചത് വടക്കാഞ്ചേരി സർക്കിൾ ഇൻസ്പെക്ടറായി പ്രവർത്തിച്ച ഉദ്യോഗസ്ഥൻ സർക്കാർ ക്വാർട്ടേഴ്സ് ദുരുപയോഗം ചെയ്യുന്നതായി ലഭിച്ച പരാതിയും പാണഞ്ചേരി സർവീസ് സഹകരണ ബാങ്കിലെ മംഗല്യനിധി സംബന്ധിച്ച പരാതിയും ലോകായുക്ത പരിഗണിച്ചു എരുമപ്പെട്ടി ചിറ്റണ്ട കണ്ടഞ്ചിറ വനത്തിനുള്ളിൽ ചെറുചക്കിച്ചോല ഡാമിന്റെ ചോർച്ചയ്ക്ക് കാരണമായ അഴിമതിയെക്കുറിച്ച് അന്വേഷണം നടത്താനും ഉത്തരവിട്ടിട്ടുണ്ട് ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വന്നത് പരാതികൾ സിംഗിൾ ബെഞ്ച് പരിഗണിച്ചു പുതുതായി പത്തോളം പരാതികളാണ് ലഭിച്ചത് സിംഗിൾ ബെഞ്ച് സിറ്റിംഗിൽ ജസ്റ്റിസ് കെ കെ ദിനേശനാണ് വാദം കേട്ടത് പടിഞ്ഞാറെക്കോട്ടയിൽ എ ടി എം സെന്ററിൽ തളർന്നുവീണ യുവാവ് മരിച്ചു നാഗാലാന്റ് സ്വദേശി കീമിയാണ് പ്രിയനന്ദനൻ സംവിധാനം ചെയ്ത ഞാൻ നിന്നോട് നിന്നോടുകൂടെയുണ്ട് എന്ന ചലച്ചിത്രത്തിന് ജോൺ എബ്രഹാം പുരസ്കാരം ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് ഓഫ് ഇന്ത്യയുടെ കേരള ഘടകത്തിന്റേതാണ് പുരസ്കാരം വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളുടെ കണ്ണാടിയാണ് സിനിമയെന്ന് ജൂറി അവകാശപ്പെട്ടു ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ മുന്നോടിയായുള്ള ആനയോട്ടം മാർച്ച് രണ്ടിന് നടത്താൻ തീരുമാനമായി ആനയോട്ടത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത ആനയോട്ട സബ് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം പതിവുപോലെ ഉച്ചതിരിഞ്ഞ് മൂന്നിനാണ് ആനയോട്ടം ആരംഭിക്കുക ക്ഷേത്ര നാഴിക മണി മൂന്നടിക്കുന്നതോടെ പാപ്പാൻമാർ ക്ഷേത്രത്തിൽ നിന്ന് ഓടിയെത്തി മഞ്ജുളാലിന് മുന്നിൽ നിരന്നു നിൽക്കുന്ന ആനകൾക്ക് മണികെട്ടും തുടർന്ന് പാരമ്പര്യാവകാശിയായ മാരാർ മുഴക്കുന്നതോടെ ആനകൾ ഓടാൻ തുടങ്ങും വിദഗ്ദ്ധ സമിതി തെരഞ്ഞെടുക്കുന്ന പത്താനകളെയാണ് മുൻനിരയിൽ അണിനിരത്തുക ഇതിൽ നിന്ന് ഓടാനുള്ള അഞ്ചാനകളെ തെരഞ്ഞെടുക്കും ആനയോട്ട ദിവസം രാവിലെ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച നറുക്കെടുപ്പിലൂടെയാണ് ഈ ആനകളെ തെരഞ്ഞെടുക്കുക കരുതലായി നിർത്താനുള്ള രണ്ട് ആനകളെയും ഇതോടൊപ്പം തിരഞ്ഞെടുക്കും ആദ്യം ഓടിയെത്തി ക്ഷേത്ര മതിലക്കെട്ടിനകത്ത് പ്രവേശിക്കുന്ന ആനയെയാണ് വിജയായി പ്രഖ്യാപിക്കുക ആദ്യമെത്തുന്ന മൂന്നാനകളെ മാത്രമേ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ ക്ഷേത്രത്തിനകത്ത് മത്സരബുദ്ധിയോടെ ആനകളെ ഓടിക്കില്ല ബാഡ്ജ് ധരിച്ചവരെ മാത്രമേ ആനകൾക്കൊപ്പം ഓടാൻ അനുവദിക്കുകയുള്ളൂ ആനയോട്ടത്തിൽ പങ്കെടുക്കുന്ന പാപ്പാൻമാർ മദ്യപിച്ചിട്ടുണ്ടോ എന്നറിയാൻ ബ്രീത്ത് അനലൈസിംഗ് ട്രസ്റ്റ് നടത്തും ടെമ്പിൾസിയെ എം യു ബാലകൃഷ്ണനാണ് ഇതിന്റെ ചുമതല ആംബുലൻസിന്റെ സേവനവും ഉറപ്പാക്കും ദേവസ്വത്തിലെ മുപ്പതോളം ആനകളാണ് ആനയോട്ട ചടങ്ങിൽ പങ്കെടുക്കുക ഈ ആനകളെ രാവിലെ പത്തിനു മുൻപ് കുളിപ്പിച്ച് കുറിത്തൊടിവിപ്പിച്ച് ദേവസ്വം വക തിരുത്തിക്കാട്ട് പറമ്പിലും ടൌൺഹാളിലുമായി തളയ്ക്കും ആനയോട്ടം വീക്ഷിക്കാൻ നിൽക്കുന്നവർക്കായി മഞ്ജുലാൽ മുതൽ ക്ഷേത്രം വരെ ബാരിക്കേഡ് കെട്ടും ആനകളോടുന്ന വഴി വെള്ളമൊഴിച്ച് തണുപ്പിക്കും ആനയോട്ടത്തിനു മുൻപ് കിഴക്കേ നടയിലെ ദേവസ്വം റോഡുകൾ അറ്റകുറ്റപ്പണികൾ നടത്തും ആനാപാപ്പാൻമാർക്ക് ബോധവൽക്കരണം നടത്തുന്നതിനായി ആനത്താവളത്തിൽ യോഗം നടത്തും ഗുരുവായൂർ ക്ഷേത്രോത്സവം നടക്കുന്ന മാർച്ച് രണ്ട് മുതൽ പന്ത്രണ്ട് വരെ ദേവസ്വം ആനകളെ പുറം എഴുന്നെളിപ്പുകൾക്ക് അയക്കേണ്ടതില്ലെന്നും യോഗം തീരുമാനിച്ചു ദേവസ്വം കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ആനയോട്ട സബ് കമ്മിറ്റി ചെയർമാൻ എൻ രാജു അധ്യക്ഷത വഹിച്ചു ചവക്കാട് തഹസിൽദാർ വി എ മുഹമ്മദ് റഫീഖ് ഗുരുവായൂർ എസി പി ആർ പിള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരായ പി എസ് ബാബു സി രാജീവൻ ആന ചികിത്സാ വിദഗ്ധർ ദേവസ്വം ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ടി സി വി ന്യൂസ് ഗുരുവായൂർ ഇനി ദേശീയ ഗെയിംസ് വിശേഷങ്ങളിലേക്ക് ജൂഡോയിൽ വെങ്കല തിളക്കത്തിലാണ് കേരളം അഞ്ച് വെങ്കല മെഡലുകളാണ് എതിരാളികളെ വീഴ്ത്തി കേരള താരങ്ങൾ കരസ്ഥമാക്കിയത് ജൂഡോയിൽ കേരളത്തിന്റെ വെങ്കല കൊയ്ത്ത് ആദ്യ ദിനം തന്നെ ജൂഡോയിൽ ചരിത്രം തിരുത്തിക്കുറിച്ച് തൃശൂരിന്റെ പി ആർ അശ്വതിയും എറണാകുളത്തിന്റെ മാർട്ടിൻ ബെന്നിയും നേടിയ വെങ്കല നേട്ടങ്ങൾക്ക് പുറമെ രണ്ടാം ദിനം കേരള താരങ്ങൾ കയ്യെത്തിപ്പിടിച്ചത് മൂന്ന് വെങ്കലങ്ങൾ കൂടിയാണ് മൊത്തം ജൂഡോ താരങ്ങളുടെ കൈക്കരുത്തിലും ആവേശ പോരാട്ടത്തിലും കേരളത്തിന് ലഭിച്ചത് അഞ്ച് വെങ്കലങ്ങൾ കൂടിയാണ് എഴുപത് കിലോയ്ക്ക് താഴെയുള്ള വനിതാ വിഭാഗത്തിലാണ് തൃശൂരിനു വേണ്ടി കളത്തിലിറങ്ങിയ തിരുവനന്തപുരം സ്വദേശിനി വി എസ് ദേവീകൃഷ്ണ വെങ്കലമണിഞ്ഞത് ഡൽഹിയുടെ നികിത ഗുപ്തയെ കളത്തിൽ തറപറ്റിച്ചായിരുന്നു

ഇടുക്കി കട്ടപ്പന സ്വദേശിനിയായ നയന സി ഐ എസ് എഫിൽ എഎസ്ഐ ആണ് പട്യാലയിലെ പരിശീലനത്തിനിടയിൽ തോളല്ലിനേറ്റ ഗുരുതരമായ മൂലം ഒരു വർഷമായി മത്സരരംഗത്ത് നിന്ന് മാറി നിന്ന നയന തന്റെ രണ്ടാം വരവിൽ തളരാത്ത ആത്മവീര്യവുമായാണ് കരുത്തന്മാരുടെ ഗോതയിൽ പൊരുതി വെങ്കലം കയ്യെത്തിപ്പിടിച്ചത് പ്രതീക്ഷ കൂടുതലായിരുന്നു പക്ഷേ നിന്നു കിട്ടി എന്ന് വൈകീട്ട് നടന്ന മത്സരത്തിൽ ഇടുക്കി സ്വദേശി മാർവിൻ ജോസഫിലൂടെ കേരളത്തിന് ജൂഡോയിൽ അഞ്ചാം സ്വർണം കിട്ടിയതിൽ സന്തോഷം കോച്ചസിനൊക്കെ ജൂനിയർ സിൽവർ ഉണ്ട് കഴിഞ്ഞ വർഷം പൈക്ക സ്കൂൾസ് മത്സരിച്ചിട്ടുണ്ട് ജൂനിയർ കഴിഞ്ഞ വർഷം മത്സരിച്ചിട്ടുണ്ട് ഇനി കേരളത്തിന്റെ രണ്ട് താരങ്ങൾ കൂടി മത്സരിക്കാനുണ്ട് വെങ്കലശോഭയ്ക്കു പകരം സുവർണ നേട്ടം തന്നെ കയ്യെത്തിപ്പിടിക്കാനാകുമെന്ന ആത്മവിശ്വാസവുമായാണ് ഇവർ ഗോതയിൽ പൊരുതുക ജൂഡോ മത്സരവേദിയിൽ പോരാട്ടങ്ങൾ മുറുകുമ്പോഴും ജയപരാജയങ്ങൾ സംഭവിക്കുമ്പോഴും ഇളകിമറിയുന്നത് ഗാലറിയാണ് വിവിധ ഭാവങ്ങൾ മിന്നിമറിയുന്ന ഗ്യാലറിയിലെ കളിയാവേശ കാഴ്ചകളിലേക്ക് പ്രതിരോധ മുറികളുമായി ജൂഡോ താരങ്ങൾ വേദിയിൽ പൊരുതി കയറുമ്പോൾ പല ഭാവങ്ങൾ മിന്നിമറിയുന്നത് ഇങ്ങ് ഗാലറിയിലെ ആരാധകരിലാണ് ഗോതയിലിറങ്ങുന്ന മത്സരാർത്ഥികൾക്കും പരിശീലകർക്കും പിന്നെ ഒപ്പമെത്തിയവർക്കും മാത്രമല്ല ടെൻഷൻ ഉയരുന്നത് ഗ്യാലറിയിൽ തിങ്ങി നിറഞ്ഞ കായികാസ്വാദകർക്കും മത്സരം തീരും വരെ ആശങ്കയും ആവേശവും ആകാംക്ഷയുമൊക്കെ ഒരുപോലെ മുഖഭാവങ്ങളിൽ മിന്നിമറിയുന്നത് കാണാം പ്രതിരോധത്തിന്റെ വൈദഗ്ധ്യം ഉപയോഗിച്ച് എതിരാളിയെ നിലം പരിശാക്കുന്ന ജൂഡോ മത്സരത്തിന്റെ കളിയാവേശത്തിൽ പങ്കുചേരാൻ വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് തൃശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് എത്തുന്നത് എന്നാലും ഇങ്ങനെ അടിപൊളി സെറ്റപ്പ് ആദ്യമായിട്ട് ഒരു ആവേശമാണ് നമ്മുടെ ഇവിടെ ഉണ്ടാവുക പിന്നെ മാധ്യമങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വളരെയധികം മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്നുണ്ട് അതിലൊഴിച്ചുകൂടാനാകത്ത് പങ്കുവയ്ക്കുന്നത് ടി സി വി ആണ് അതായത് സ്വന്തം ചോരാന്ന് തന്നെ പറയാം കേരളത്തിലെ അംഗങ്ങൾ പങ്കെടുക്കുന്ന ഒരു മത്സരം കാണുമ്പോൾ രോമാഞ്ചാണ് നമുക്ക് കാണുമ്പോൾ കാണുമ്പോണ്ടാവുന്നത് ആദ്യമായി ദേശീയ ഗെയിംസ് നേരിട്ട് കാണാനായതിന്റെ ത്രില്ലിലാണ് ഇറ്റ് വാസ് ഭയങ്കര ഫീൽ ചെയ്തു ഹാപ്പി ആയിരുന്നു ഫുൾ ടെൻഷനിലായിരുന്നു എങ്ങനെയായിരിക്കും ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നു നല്ലോണം മറ്റു ചിലർക്ക് കേരളത്തിന്റെ മെഡൽ നേട്ടം നേരിട്ട് കണ്ടാസ്വദിക്കാനായതിന്റെ സന്തോഷം അടക്കാനും ആകുന്നില്ല ജപ്പാനിലെ മല്ലയുദ്ധമുറയായ ജൂഡോയിൽ നാലുതരം ടെക്നിക്കുകളാണ് ഉള്ളത് പ്രതിയോഗിയെ മലർത്തിയടിച്ച് ഇരുപത് സെക്കൻഡോളം നിയന്ത്രണത്തിൽ വരുത്തുന്ന ത്രോയിംഗ് ടെക്നിക് ഹോൾഡിംഗ് ടെക്നിക് കൈമുട്ട് ഉപയോഗിച്ച് കൊടുക്കുന്ന ലോക്കിംഗ് ടെക്നിക് ശ്വാസഗതി തടസ്സപ്പെടുത്തി വിജയിക്കുന്ന ചോക്കിംഗ് ടെക്നിക് എന്നിവയാണവ കേരളത്തിന്റെ മത്സരാർത്ഥികൾ ഗോതയിലിറങ്ങിയാൽ പിന്നെ ഗ്യാലറി ആകെ ഇളകിമറിയും കേരള താരങ്ങൾ മറ്റു താരങ്ങളെ മലർത്തി അടിച്ചാലും മറിച്ച് തിരിച്ചടിയാണ് കിട്ടുന്നതെങ്കിലും ഹർഷാരവങ്ങൾ ഒരുപോലെ ഉയരും കേരളത്തിന്റെ മെഡൽ നേട്ടത്തിൽ ഏറെ ആഹ്ലാദപരിതരുമാണ് കായികപ്രേമികൾ ആര് ജയിച്ചാലും ആര് തോറ്റാലും ശരി മികച്ച പോരാട്ടം പുറത്തെടുക്കുന്നവർക്കൊപ്പമാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് സ്പിരിറ്റുള്ള കായികപ്രേമികൾ സന്തോഷം അതിലാണ് നമ്മുടെ കെ സി ബി ജീവനക്കാരുടെ മധ്യമേഖലാ കലാകായിക മേളകൾക്ക് തൃശൂരിൽ തുടക്കമായി ടൌൺഹാളിൽ നടന്ന ചടങ്ങിൽ സംഗീത സംവിധായകൻ ഔസെപ്പച്ചൻ മേള ഉദ്ഘാടനം ചെയ്തു സിനിമാ നടി മാളവിക വെയിൽസ് മുഖ്യാതിഥിയായിരുന്നു കെഎസ്ഇബി സെൻട്രൽ ചീഫ് എഞ്ചിനീയർ എം എം ജമാൽ അധ്യക്ഷത വഹിച്ചു ചീഫ് എഞ്ചിനീയർമാരായ ദയാ പി വിജയകുമാരി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാരായ സി ആർ തോമസ് ടി ആർ സുരേഷ് വി കേശവദാസ് പി വി പ്രദീപ് വിവിധ സംഘടനാ നേതാക്കളായ എം പി അനിൽ ടി എ കുര്യാക്കോസ് കെ ഡി മനോജ് ജയ്മോൻ ജോസഫ് സി ആർ ചന്ദ്രശേഖരൻ ശാസ്ത്ര ശർമ്മൻ ജെയിംസ് റാഫേൽ എന്നിവർ സംസാരിച്ചു കലാമേള വെള്ളിയാഴ്ച സിഒഎയുടെ ഒമ്പതാം സംസ്ഥാന കൺവെൻഷന് ചരിത്രമുറങ്ങുന്ന വയനാടിന് മണ്ണിൽ ശുഭപര്യവസാനം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ നടന്ന കൺവെൻഷൻ സിഒഒയുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ ഏറ്റവും മികച്ച രീതിയിൽ വിലയിരുത്തുകയും തുടർ പ്രവർത്തനങ്ങൾക്ക് രൂപരേഖ തയ്യാറാക്കുകയും ചെയ്തു രാജ്യത്തിന് മാതൃകയാകുന്ന രീതിയിൽ ഡിജിറ്റലൈസേഷൻ പ്രക്രിയ മെയ് മാസത്തിൽ തന്നെ പൂർത്തീകരിക്കുവാൻ കൺവെൻഷനിൽ തീരുമാനമായി മലയാളിയുടെ കുടുംബ ബജറ്റിന് ഒതുകുന്ന തരത്തിൽ ബ്രോഡ്ബാൻഡ് സേവനം നടപ്പിലാക്കാനും കൺവെൻഷൻ തീരുമാനിച്ചു വൈദ്യുതി ബോർഡ് റിലയൻസ് നൽകിയിരിക്കുന്ന വഴിവിട്ട സഹായം പിൻവലിച്ചില്ലെങ്കിൽ സിഇഒയുടെ അനുകൂല നിലപാട് സ്വീകരിക്കുന്നവരുമായി ചേർന്ന് വൻ പ്രക്ഷോഭം സംഘടിപ്പിക്കാനും കൺവെൻഷനിൽ ധാരണയായി റിലയൻസ് പോലെയുള്ള കുത്തക കമ്പനിക്ക് വൈദ്യുതി പോസ്റ്റുകൾ വാടകയ്ക്ക് നൽകിയതിൽ സർക്കാരിന് നിക്ഷിപ്ത താൽപര്യങ്ങളുണ്ടെന്നും കൺവെൻഷൻ ആരോപിച്ചു ഇരുപത് വർഷമായി സിഒഒ ഉന്നയിച്ച ആവശ്യങ്ങൾ തള്ളിയാണ് റിലയൻസിന് വഴിവിട്ട സഹായം ബോർഡ് ചെയ്യുന്നതെന്നും കൺവെൻഷൻ ബോർഡിന് നടപടി ഉടൻ പിൻവലിക്കണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു കൂടാതെ സൌജന്യമായി സംസ്ഥാനത്തെ എല്ലാ പാതയോരങ്ങളിലും പോസ്റ്റുകൾ സ്ഥാപിക്കുവാൻ അനുവാദം നൽകണമെന്നും സിഒഎ ആവശ്യപ്പെട്ടു രാജ്യത്തെ വളരെ വേഗത്തിൽ ഡിജിറ്റലൈസേഷൻ പ്രക്രിയ പൂർത്തീകരിക്കുന്ന സംസ്ഥാനമാണ് കേരളം ഈ സാഹചര്യത്തിൽ എം ഐബിയുടെ ഒരു നോഡൽ ഓഫീസറെ കേരളത്തിൽ നിയമിക്കണമെന്നും ഡിജിറ്റലൈസേഷൻ വേണ്ടി നികുതി ഇളവുകളും വായ്പാ സൌകര്യങ്ങളും അനുവദിക്കണമെന്നും സംസ്ഥാന കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു വയനാട്ടിൽ നിലനിൽക്കുന്ന രാത്രിയാത്ര നിരോധനം പിൻവലിക്കണമെന്ന ആവശ്യം സി ഒയുടെ ജനകീയ മുഖം വെളിവാക്കി രണ്ട് ദിവസമായി വിവിധ വിഷയങ്ങളിൽ നടന്ന ചർച്ചയിൽ നിരവധി പ്രതിനിധികളാണ് പങ്കെടുത്തത് നേരത്തെ ഡിജിറ്റലൈസേഷനും ചെറുകിട സംരംഭങ്ങളുടെ സാധ്യതയെന്ന വിഷയത്തിൽ കണ്ണൂർ കോപ്പറേറ്റീവ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പൽ എം വി ശശികുമാർ നയിച്ച ക്ലാസോടെയാണ് മൂന്നാം ദിനം ആരംഭിച്ചത് മുക്കാൽ നൂറ്റാണ്ടു മുമ്പുവരെ എടക്കളത്തൂരിൽ നടന്നുവന്നിരുന്ന ചിത്തിരപടഹാരം എന്ന വാഗ്വാദ സദസ് പുനഃസംഘടിപ്പിച്ചു മകരമാസത്തിലെ ചിത്ര ദിവസം രാവിലെ മുതൽ നടത്തിയിരുന്ന ശാസ്ത്ര സദസ്സാണ് ചിത്രപടം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് നാമാവശേഷമായ ചിത്രപടഹാരം ഈ വർഷം മുതൽ തുടർന്നു പോരാനാണ് തീരുമാനം എടക്കളത്തൂർ ശ്രീദുർഗ ക്ഷേത്രത്തിനടുത്തുള്ള സഭാമഠത്തിലായിരുന്നു ചിത്രപടം നടത്തിവന്നിരുന്നത് കോഴിക്കോട് തളിയിൽ പതിവുണ്ടായിരുന്ന രേവതി പട്ടത്താനം പോലെ പ്രസിദ്ധിയാർജിച്ചതായിരുന്നു ചിത്രപടം എടക്കളത്തൂർ ദേവസ്വം മഠത്തിൽ സംസ്കൃത പണ്ഡിതന്മാരുടെ വാഗ്വാദ സദസ്സാണ് ഇത്തവണ പ്രശസ്ത പണ്ഡിതരായ ഡോ വി ഭട്ട് ചിത്രപടം ഉദ്ഘാടനം ചെയ്തു സംസ്കൃത ഭാഷാ പ്രോത്സാഹനാർത്ഥം സംസ്കൃത പാഠപ്രയോഗവും ഇവിടെ സംഘടിപ്പിച്ചിരുന്നു സാഹിത്യകാരനായ മാടമ്പ് കുഞ്ഞുകുട്ടന്റെ നേതൃത്വത്തിലുള്ള സംഘാടക സമിതിയാണ് ചിത്രപടഹാരം പുനരാവിഷ്കരിച്ചത് വാട്സ്ആപ്പിൽ ഫ്രണ്ട്സിനെ ചേർക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ യുവാവിനെ ഇരുമ്പുവടി കൊണ്ട് വടികൊണ്ട് അടിച്ചുപരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതിയെ വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു ചിയാരം സ്വദേശി കുന്നത്തുപറമ്പിൽ മാർട്ടിനിയാണ് വെസ്റ്റ് എസ്ഐ പി ആർ ബിജോയിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് അസിസ്റ്റന്റ് എസ് ഐ പ്രശാന്തൻ സീനിയർ സിപിഒ ടി ഡി ബിജു കെ എസ് സന്തോഷ് സിപിഒ ടോണി വർഗീസ് എന്നിവർ പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ നെടുപുഴ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത അടിപിടി കേസിൽ പ്രതി ഒളിവിലായിരുന്നു പ്രസിദ്ധമായ കുറ്റിയങ്കാവ് വേല വെള്ളിയാഴ്ച ആഘോഷിക്കും വേലാഘോഷത്തിന്റെ മുഖ്യ പങ്കാളികളായ തിരുത്തിപ്പറമ്പ് മിണാലൂർ ദേശങ്ങളിൽ നിന്നുള്ള എഴുന്നള്ളിപ്പുകൾ ഉച്ചയ്ക്ക് ആരംഭിക്കും മിണാലൂർ ദേശത്തിന്റെ എഴുന്നേൽപ്പ് വടക്കേത്തേവർ ശിവക്ഷേത്രത്തിൽ നിന്നും തിരുത്തിപ്പറമ്പ് ദേശത്തിന്റെ എഴുന്നേൽപ്പ് മണക്കുളം കോളിലകത്ത് നിന്നും ആരംഭിക്കും ഇരുദേശങ്ങളിൽ നിന്നുള്ള എഴുന്നള്ളിപ്പുകൾ വൈകിട്ട് നാലു മണിയോടെ ക്ഷേത്രാങ്കണത്തിലെത്തിയ ശേഷം കരിമരുന്ന് പ്രയോഗം നടക്കും വൈകിട്ട് ആറിന് കൂട്ടി എഴുന്നേൽപ്പ് നടക്കും മഹാശിവരാത്രിയോടനുബന്ധിച്ച് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ നടക്കുന്ന നൃത്ത സംഗീതോത്സവം തുടരുന്നു വ്യാഴാഴ്ച വൈജയന്തി കൃഷ്ണയും സംഘവും അവതരിപ്പിച്ച ഭരതനാട്യവും ആദിത്യഭഗവത് അവതരിപ്പിച്ച കഥക് നൃത്തവും അരങ്ങേറി വെള്ളിയാഴ്ച സിന്ധു ബാലകൃഷ്ണനും സംഘവും ശ്രുതി ജയനും അവതരിപ്പിക്കുന്ന ഭരതനാട്യം അരങ്ങേറും ജൈവ പച്ചക്കറി കൃഷി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ ജനകീയ ജൈവ പച്ചക്കറി ഉൽപാദന ശില്പശാല നടത്തി ശില്പശാലയുടെ ജില്ലാതല ഉദ്ഘാടനം സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു സിപിഎം ജില്ലാ സെക്രട്ടറി എ സി മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു എം എൽ എമാരായ ബി ഡി ദേവസി പ്രൊഫസർ സി രവീന്ദ്രനാഥ് കർഷക സംഘം ജില്ലാ സെക്രട്ടറി മുരളിപ്പെരിനെല്ലി തുടങ്ങിയവർ സംസാരിച്ചു പ്രമുഖ ബിൽഡേഴ്സായ ആർടെക് ഇനി പൂരത്തിന്റെ നാട്ടിലും തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖ ബിൽഡേഴ്സായ ആർടെക്കിന്റെ അൻപത്തിയെട്ടാമത് സംരംഭമായ ആർടെക് ഗേറ്റ്വേയുടെ ശിലാസ്ഥാപനം കൊക്കാലെ ടി ബി റോഡിൽ നടന്നു ആർടെക് ബിൽഡേഴ്സ് മാനേജിംഗ് ഡയറക്ടർ ടി എസ് അശോക് ശിലാസ്ഥാപനം നിർവഹിച്ചു തുടർന്ന് കാസിനോ ഹോട്ടലിൽ നടന്ന ആർടെക് ഗേറ്റ്വേയുടെ ലോഞ്ചിംഗ് അഡ്വക്കേറ്റ് തേർമ്പൽ രാമകൃഷ്ണൻ എം നിർവഹിച്ചു ഡെപ്യൂട്ടി മേയർ പി വി സരോജിനി ബ്രോഷർ പ്രകാശനം ചെയ്തു ആർടെക് ബിൽഡേഴ്സ് മാനേജിംഗ് ഡയറക്ടർ ടി എസ് അശോക് ആദ്യ വിൽപ്പന നിർവഹിച്ചു ആർടെക് ബിൽഡേഴ്സ് ജനറൽ മാനേജർ വിനോദ് ജി നായർ മാത്യു മണ്ണിമേൽ എന്നിവർ സംസാരിച്ചു പൂരനഗരിയിൽ ആദ്യമായാണ് ഫുള്ളി എയർ കണ്ടീഷൻ ഫ്ളാറ്റ് സമുച്ചയം ഒരുങ്ങുന്നത് എല്ലാവിധ ആധുനിക സൌകര്യങ്ങളും ഒരുക്കിയാണ് ഗേറ്റ്വേ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് രാധാകൃഷ്ണ ഗ്രൂപ്പിന്റെ കീഴിലുള്ള രാധാകൃഷ്ണ ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മൂന്നാമത് ബ്രാഞ്ച് വാടാനപ്പള്ളി സെന്ററിലെ ഷൈൻ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം വാടാനപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ഗിൽസ തിലകൻ നിർവഹിച്ചു രാധാകൃഷ്ണ ഗ്രൂപ്പ് ചെയർമാൻ പി എസ് പ്രേമാനന്ദൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം നൌഷാദ് വാടാനപ്പള്ളി മെർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സുഗതൻ ഗോവിന്ദ് ഗ്രൂപ്പ് മാനേജിംഗ് പാർട്ട്ണർ ഒ പി ഉണ്ണികൃഷ്ണൻ ധന്യ ഗ്രൂപ്പ് ചെയർമാൻ കൃഷ്ണമൂർത്തി രാധാകൃഷ്ണ ഫിനാൻസ് ജനറൽ മാനേജർ കെ ടി പോൾ മാനേജിംഗ് ഡയറക്ടർ പി എസ് പ്രസന്നകുമാർ ഡെപ്യൂട്ടി ചെയർമാൻ എം ജി ജനാർദ്ദനൻ ഷെയർ ഹോൾഡർ ബാബു കണ്ടാരശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുള്ള രാധാകൃഷ്ണ ഫിനാൻസിന് വിശ്വാസ്യതയ്ക്കുള്ള ഐ എസ് ഒ സർട്ടിഫിക്കറ്റും ലഭിച്ചിട്ടു ഗ്രൂപ്പിന്റെ നാലാമത് ബ്രാഞ്ച് വെള്ളിയാഴ്ച ചന്ദ്രാപ്പിനയിൽ പ്രവർത്തനം ആരംഭിക്കും ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്വർണ്ണം ഗ്രാമിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ വെള്ളി പത്ത് ഗ്രാമിന് നാനൂറ് രൂപ തങ്കം ഗ്രാമിന് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് രൂപത്ത് ജില്ലറി എം ജി റോഡ് രാംദാസ് തിയേറ്ററിന് സമീപം തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറെ സ്ഥലം മാറ്റിയത് വിവാദ വ്യവസായി നിസാമിനെ രക്ഷപ്പെടുത്താനാണെന്ന് ആരോപണം കൊക്കൈൻ കേസ് അന്വേഷിക്കുന്ന നിശാന്തിനിയെ തൃശൂരിലേക്ക് മാറ്റിയതും വിവാദമാകുന്നു കുപ്രസിദ്ധ റൌഡി നൈനേഷ് കഞ്ചാവ് സഹിതം വലപ്പാട് പോലീസിന്റെ പിടിയിൽ മയക്കുമരുന്ന് കേസിൽ കൊച്ചിയിൽ പിടിയിലായ സഹസംവിധായക ബ്ലസിയുടെ കൂട്ടാളിയാണ് നൈനേഷ് ബാംഗ്ലൂരിലെ നിരവധി മലയാളി പെൺകുട്ടികൾ നൈനേഷിന്റെ കന്നിയാണെന്ന് പോലീസ് മുപ്പതിലേറെ ക്ഷേത്ര കവർച്ച കേസുകളിൽ പ്രതികളായ മധ്യവയസ്കനും പതിനഞ്ചുകാരനും പോലീസ് പിടിയിൽ ഗ്രാം സ്വർണം പ്രതികളിൽ നിന്ന് കണ്ടെടുത്തു ക്ഷേത്ര നട തുറന്നിരിക്കുന്ന സമയത്താണ് കവർച്ച നടത്തിയിരുന്ന അധികാരത്തിനുവേണ്ടി മൂല്യങ്ങൾ നശിപ്പിക്കുന്ന മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടിയെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി പന്നിൻ രവീന്ദ്രൻ അടുത്ത നിയമസഭാ ബജറ്റ് അവതരിപ്പിച്ചാൽ മാണി സമ്പന്നനും കേരളം ദരിദ്രവുമാകുമെന്നും പന്നിൻ ദേശീയ ഗെയിംസ് വനിതാ വിഭാഗം ബോക്സിംഗിൽ കേരളത്തിന്റെ എം മീനാകുമാരി ഫൈനലിൽ തൃശൂരിലെ കായിക മത്സരങ്ങൾക്ക് വെള്ളിയാഴ്ച സമാപനമാകും ഇതോടെ ഈ ബുള്ളറ്റിൻ ഇനിയൊരു ഇടവേള ഇടവേളയ്ക്ക് ശേഷം ഗ്രാമം